Hello friends, welcome back to our channel. Ellar sugayirikkunnu nu vicharikkunnu kada friends appo ottanne time waste cheyyanda namukku innathe video like poyalo innathe video nammal sadharanayayittu nammude floor okke clean cheythu kayinadhine shesham nammude mop inde oru avasthe ennu parayunnathu idhe pole aayirikkum alle nammal floor nalla clean aakkarundu pakshe mop inde karyam palappozhum nammal angu marannu varundu pakshe nammal floor clean cheynadhu pole thanne nammude mopum nammal clean cheyyanda aavashyamundu kada appo nammal floor clean cheyyunna ella samayathum idhe pole mopum namukku deep clean Patilla, Paksha Archil, Uri the Vasam Ilingile, Randaicha Gudumbo Ringilum, Uri Mopud in the deep clean Chenangatakana, Matra Matram Aricum, Adepora than Anaculum, Uri Mopil and Davum, upon the Taradak in the Mopina Kuchitanadavarina, Uri Mop, Namukanala white color like it than a vainty, Nalur tip under Tavala, easier to Chiam but in the Unana, Apadan and Yanipuning letter, Sheriam Bonata. It is invented a Namuka or a bucket to Anangata, Uri bucket lake in Alla Chud or Lavellan and Yanorichud another. Upon Evelon or a boil itilla. പക്ഷേ നല്ല ചൂടുണ്ട് ട്ടോ നമ്മുടെ ഈ ഒരു മോപ്പ് ഡിപ്പ് ആയിരിക്കുന്ന അത്ര വെള്ളം മതിയാവും ട്ടോ കൂടുതലായിട്ട് വേണ്ട നമുക്ക് ഒരു മോപ്പ് അല്ലേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡിറ്റർജന്റ് ഇട്ട് കൊടുക്കണം ട്ടോ നിങ്ങളുടെ കയ്യിൽ പൗഡർ ആണെങ്കിൽ പൗഡർ ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ലിക്വിഡ് ആണ് അപ്പോൾ ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കണം വളരെ കുറച്ച് മതി ട്ടോ നമുക്ക് നല്ലൊരു സ്മെൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു പത ഉണ്ടാവുമല്ലോ ആ ഒരു പതയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഡിറ്റർജന്റ് യൂസ് ചെയ്യുന്നത് ട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡിറ്റർജന്റിന്റെ പൗഡർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ചൂടായിരിക്കും ഒരു കോൽ ഒരു കംബോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്ലോറക്സ് ആണ് കേട്ടോ ഒരു ബ്ലീച്ച് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ് എല്ലായിടത്തും ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലീച്ച് ആണ് അപ്പോൾ ഈ ഒരു ബ്ലീച്ച് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചേർക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ കാരണം ബ്ലീച്ച് ആണ് നമ്മുടെ സ്കിന്നിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് ഇറിറ്റേറ്റ് ആവും അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതേപോലെ നമ്മുടെ ഒന്ന് മൂക്കൊന്ന് കെട്ടിവെക്കാനോ അല്ലെങ്കിൽ ഒരു മാസ്കോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ടാവും അപ്പോൾ അത് ശ്വസിക്കുന്ന അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക അതിനുശേഷം നമ്മുടെ ആ ഒരു മോപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മോപ്പ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലെ അഴുക്കൊക്കെ ഇങ്ങനെ ഇളകി വരുന്നത് കാണാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ഇതിലെ അഴുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മൾ ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിൻ്റെ ചൂടൊക്കെ മാറുന്നത് വരെ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോഴേക്കും തന്നെ ഇത് ക്ലീൻ ആവും നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് കഴുകിയാൽ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്തേ കണ്ടോ ഞാനിങ്ങനെ ചെയ്ത് വെക്കുകയാണ് എന്നിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ല വൈറ്റ് ആയിട്ട് തന്നെ കിട്ടും നമ്മൾ സാധാരണ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇരുന്ന ആ ഒരു വൈറ്റ് ഇല്ലേ ആ ഒരു വൈറ്റിലേക്ക് മാറും കേട്ടോ കാരണം അത്ര എഫക്റ്റീവാണ് ഈ ഒരു ബ്ലീച്ച് ഇനി നമുക്ക് ഇത് നോക്കാം കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നോക്കുന്നത് കേട്ടോ ആ ഒരു സമയത്ത് ദേ കണ്ടോ അഴുക്കൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പോരാ കേട്ടോ നമ്മളത് നന്നായിട്ട് ദേ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും അഴുക്ക് കംപ്ലീറ്റ് അതിൽ നിന്ന് ഇളകി കിട്ടും നല്ല രീതിയിൽ ഇതേപോലെ രണ്ട് മൂന്ന് തവണ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മൾ ആ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ അങ്ങനെ ഇതേപോലെ ഒന്ന് റെഡിയായി കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ അതിൽ നിന്ന് ഒരുവിധ അഴുക്കുകളൊക്കെ ഇളകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു വെള്ളം മാറ്റിയതിന് ശേഷം അടുത്ത വെള്ളം നമുക്ക് എടുത്തിട്ട് അതിലും ചെയ്യാം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ കൈ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ തിരുമ്പി കഴുകണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് അങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ എന്നിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ ഇല്ലാതെ ഡയറക്റ്റ് നമ്മുടെ കൈകൊണ്ട് ചെയ്ത് കാരണം ക്ലോറക്സ് മിക്സ് ചെയ്തതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തിരുമ്പി എടുക്കാനും പറ്റും സത്യത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മൾ ആ ഒരു മോപ്പ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇടിച്ചെടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രം മതിയാവും അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം എത്ര വെള്ളത്തിലാണോ കഴുകുന്നത് അത്രയും തവണ ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ അത് കളയുക കേട്ടോ ആ ഒരു അഴുക്ക് കളയണം അപ്പോൾ ഇവിടെ ഞാനൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ മാറി വരില്ലേ അതായത് നല്ല ക്ലിയർ ആയിട്ട് വരുന്നത് വരെ കഴുകുക കേട്ടോ അത്രയും അഴുക്കുണ്ടാവും അഴുക്ക് പോയി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇതേപോലെ തന്നെ കഴുകിയെടുക്കുക അപ്പോൾ വളരെ ഈസിയാണ് ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല കേട്ടോ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാത്രി ഉറങ്ങാൻ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വരുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരുമ്മി കഴുകിയെടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് തവണ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് കിട്ടിയിട്ടുള്ള നാലാമത്തെ വെള്ളമാണ് കേട്ടോ ഇത് നാലാമത്തെ വെള്ളത്തിൽ മൂന്നോണം കഴിഞ്ഞ് നാലാമത്തെ വെള്ളം ദേ ഇതേപോലെ ക്ലിയർ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം നമുക്ക് നമ്മുടെ വാഷ്റൂമിൽ തന്നെ
പറ്റുമെങ്കിൽ ഇതേപോലെ ഒന്ന് ഒന്ന് ഹാങ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോയി കിട്ടുമല്ലോ. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഹാങ് ചെയ്തതിന് ശേഷം കൊണ്ടുപോയിട്ട് ഡ്രൈ ചെയ്യാൻ വെച്ചാൽ മതി. ഇല്ല നിങ്ങൾക്ക് നല്ല വെയിൽ കിട്ടുന്ന മുറ്റത്തൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ കൊണ്ട് ഇങ്ങനെ ഹാങ് ചെയ്താലും മതി. അപ്പോൾ നമ്മളിവിടെ ബാൽക്കണിയിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഇതേപോലെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബാൽക്കണിയിൽ കൊണ്ടുപോയി ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ നല്ല നല്ല പെർഫെക്റ്റ് വൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഡ്രൈ ആയി കിട്ടുമ്പോൾ ഇതിനേക്കാളും നല്ല വൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, ഒട്ടും തന്നെ നമുക്ക് സമയമെടുക്കില്ല. അതേപോലെ തന്നെ ഈ ഒരു ഡീപ്പ് ക്ലീൻ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ഒരു അഴുക്കും അണുക്കളും വെച്ചിട്ട് തന്നെ വീണ്ടും നമ്മൾ നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫ്ലോറിലേക്ക് ആവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.